രാത്രി ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടോ? നല്ല രസാട്ടോ. നൈറ്റ് ഡ്രൈവ് ഒരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. പകൽ കാണുന്ന പോലെയല്ല രാത്രി. ഇത് രാത്രി 11:30 മണിക്കുള്ള ദുബായിലുള്ള ഒരു റോഡിലൂടെയുള്ള കാഴ്ചയാണ്. ദുബായ്ക്ക് രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഭയങ്കര ബിസിയാണ് ദുബായ്. അല്ല, കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളും ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു നൈറ്റ് ഡ്രൈവിന് പോയി. വെറുതെ ഒരു രസമായിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഡ്രൈവ് ചെയ്ത് അവിടെ പോയി കുറച്ച് നേരം നടന്ന്, കുറച്ച് നേരം സംസാരിച്ച്, കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ നൈറ്റ് ഡ്രൈവ്. ഞങ്ങളിങ്ങനെ ദുബായ് മംസാർ ഏരിയയിലൂടെയാണ് പോയത്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ദുബായ് മംസാർ കോർണിഷിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് സ്പേസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം നടന്ന് ഇരുന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ച് പോകാമെന്ന്. ഇത് ഓപ്പൺ സീ ആണ്, ഇത് സീ സൈഡാണ്, കോർണിഷ് ഏരിയ ഫുള്ളായിട്ട്. ഇതിൻ്റെ ഡേ ടൈമിൽ, ഈവനിങ് ടൈമിലുള്ള ഒരു വീഡിയോ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, വ്ളോഗ്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. ഇത് കണ്ടോ എന്ത് രസമാണ്. ഇവിടുത്തെ ഈ ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ച് റിലാക്സ് ചെയ്തു. ദുബായിൽ അതുപോലെ കാണുന്ന, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് പൂച്ചകൾ. ഇവിടെ പോയപ്പോൾ കൗതുകകരമായ ഒരു കാര്യം കണ്ടത് കണ്ടോ? ദുബായ് റീഡിംഗ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പബ്ലിക് ലൈബ്രറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ നിന്ന് ബുക്ക് എടുത്ത് വളരെ കാറ്റൊക്കെ കൊണ്ട് വേണമെങ്കിൽ റീഡ് ചെയ്യാം. പലതരത്തിലുള്ള ബുക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിലും ബുക്ക് അവിടെ ഡൊണേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് ആവശ്യത്തിന് ബുക്ക് എടുത്ത് വായിക്കുകയും ചെയ്യാം. തിരിച്ച് അവിടെ തന്നെ വെക്കണം. ഇനി ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വെച്ചു. കണ്ടോ രണ്ട് സ്ഥലത്ത് നിറയെ ഇന്തപ്പനകളൊക്കെ വെച്ച് ഇതിലുള്ളവിടെയുള്ള നടപ്പ് തന്നെ നല്ലൊരു രസമാണ്. നൈറ്റ് വാക്ക് നല്ല കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ പൂക്കളൊക്കെ എവിടെ നോക്കിയാലും ദുബായിൽ പൂക്കളാണ്. ഇവിടെ കണ്ടോ ചായ കുടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നതൊക്കെ. കാറുകളിൽ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നൈറ്റ് ടൈമിൽ ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് കാറിൽ ഇരുന്നാൽ മതി, അവർ കൊണ്ടുതരും. നമ്മൾ പിന്നെ നടന്നു പോയി ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചു. റബാഷ് എന്നാണ് ഈ കഫ്തീരിയുടെ പേര്. ഇത് മുഴുവൻ ചായ കുടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. ചായ മാത്രമല്ല സാൻഡ്വിച്ച്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ അത്യാവശ്യം നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ കിട്ടും. പലതരത്തിലുള്ള ടീ അവിടെ എഴുതി വെച്ചിരുന്നു. ഞങ്ങൾ അതിൽ നിന്നൊരു ടീ ഓർഡർ ചെയ്തു. ഇത് കാശ്മീരി ടീ ആണെന്നാണ് പറഞ്ഞത്. ഫ്രണ്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ, കാശ്മീരി ടീ. കാശ്മീരി ടീയിൽ നിറയെ നട്ട്സും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ പായസത്തിൻ്റെ കൂടെ കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടതാണോ എന്ന് ഡൗട്ടില്ലാതെ ഇല്ല എന്നാണ് കുടിച്ചാൾ പറഞ്ഞത്. പിന്നെ ഒരു സുലൈമാനിയും മിൽക്ക് ടീയുമാണ്. വെറുതെ ഒരു രസമല്ലേ ഇങ്ങനെ നൈറ്റിൽ ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കാൻ. നിങ്ങൾക്കിഷ്ടമാണോ?